ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് കുതിരമാളികക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചിത്രാലയത്തിലാണ് നിൽക്കുന്നത്. ഇതിലേക്കുള്ള പ്രവേശന പാസ് കുതിരമാളികയുടെ കൗണ്ടറിൽ നിന്ന് തന്നെ കിട്ടും. ഒരാൾക്ക് 20 രൂപയാണ് പ്രവേശന ഫീസ്. കുതിരമാളികയിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് കാണുന്ന ആ വഴിയിലൂടെയാണ് നമ്മൾ ചിത്രാലയത്തിലേക്ക് പോകേണ്ടത്. ശ്രീ ചിത്ര ആർട്ട് ഗാലറി എന്ന പേരിൽ പ്രശസ്തമായ ശ്രീ ചിത്രാലയം ജനങ്ങൾക്കായി തുറന്നത് തിരുവിതാംകൂറിലെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാളായിരുന്നു. ജനങ്ങളുടെ ചിത്രകലാ വാസനയെ പോഷിപ്പിക്കുക, അതേപ്പറ്റി കൂടുതൽ അറിവ് നേടുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു 1935 സെപ്റ്റംബർ 25 ഇത് ആരംഭിച്ചത്. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഇന്ത്യയുടെ പല ഭാഗങ്ങളിലെ പെയിന്റിങ്ങുകളും ഭാരത സംസ്കാരവും പ്രാധാന്യവും എടുത്തു കാട്ടുന്ന രീതിയിൽ വരച്ച ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള പെയിന്റിങ്ങുകളും ഇവിടുത്തെ ശേഖരത്തിൽ കാണാം. തിരുവിതാംകൂർ രാജകുടുംബവും കിളിമാനൂർ രാജകുടുംബവും വളരെയേറെ പെയിന്റിങ്ങുകൾ ശ്രീ ചിത്ര ആർട്ട് ഗാലറിക്ക് സമ്മാനമായി നൽകിയിട്ടുണ്ട്. ഈ ഇടനാഴിയിൽ നിന്ന് നമ്മൾ എൻ്റെ ഉള്ളിലോട്ട് കടക്കുമ്പോൾ ഒരു മനോഹരമായൊരു കൊട്ടാരം കാണാം. ഈ കൊട്ടാരം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ കൊട്ടാരത്തിൻ്റെ മുന്നിലായി കാണുന്ന കൊട്ടാരത്തിലാണ് ചിത്രാലയം. ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഫോട്ടോ ക്യാമറയും അല്ലെ മൊബൈലൊന്നും കയറ്റാൻ നിൽക്കത്തില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം പ്രശസ്ത ചിത്രകാരനായ രാജാരവിവർമ്മയുടെ ചിത്രങ്ങൾ തന്നെയാണ്. പുരാതന കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളായിരുന്നു അദ്ദേഹം കൂടുതലും വരച്ചിട്ടുള്ളത്. രവിവർമ്മയുടെ റയർ പെൻസിൽ സ്കെച്ചുകളും ഈ ഗാലറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പത്മനാഭപുരം കൊട്ടാരത്തിലെയും കൊച്ചിയിലെ മട്ടാഞ്ചേരി കൊട്ടാരത്തിലെയും ചുവർ ചിത്രങ്ങളുടെ എല്ലാ പ്രതിരൂപങ്ങളും ഈ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിലെ വിവിധ രാജാക്കന്മാരുടെ ഭരണകാലഘട്ടങ്ങളിലെ ചിത്രങ്ങളും അവരുടെ വിശേഷ ചടങ്ങുകളായ ജന്മദിനാഘോഷങ്ങൾ, വിവാഹങ്ങൾ തുടങ്ങിയവയെല്ലാം വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. മ്യൂസിയം ബംഗ്ലാവിലെ 2 ബംഗ്ലാവുകൾ പുനരുദ്ധരിച്ചാണ് ഗാലറി രൂപീകരിച്ചിരിക്കുന്നത്. ഈ ചിത്രാലയത്തിലേക്ക് എത്തിച്ചേരുവാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും 3 കിലോമീറ്ററും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത്. സന്ദർശന സമയം എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയാണ്. തിങ്കളാഴ്ച ദിവസം അവധിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ആ തുടർന്ന് വരുന്ന ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയതുമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.